ഹായ് ഗൈസ്, അറബി കല്യാണ വിശേഷങ്ങളിലെ വധുവിൻ്റെ കല്യാണമാണ് ഇന്ന് നമ്മൾ വർത്തമാനം പറയാൻ പോകുന്നത്. ഇതിനു മുൻപ് എൻഗേജ്മെൻറ്റ് നിശ്ചയവും അതുപോലെ തന്നെ വരൻ്റെ കല്യാണ വിശേഷങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടു. കല്യാണ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ കല്യാണ ഹാളിന് പുറത്തുനിന്നും കല്യാണ ഹാളിൻ്റെ മെയിൻ എൻട്രൻസിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അവിടെ കടന്നു വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന ആ ഭാഗം റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ ഒരുപാട് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ടേബിളിൽ ധാരാളം സ്പ്രേ, വില കൂടിയ സ്പ്രേ, അത്തർ, അങ്ങനെയുള്ള സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം പൂക്കളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇതെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ കല്യാണത്തിനായിട്ട് വരുന്ന സ്ത്രീകൾ ആദ്യം ഈ സ്പ്രേ അത്തറൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഹാളിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഹാളിൽ ഇന്നത്തെ കല്യാണത്തിൻ്റെ വധുവിൻ്റെയും വരൻ്റെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു നെയിം ബോർഡിൽ. അതോടൊപ്പം ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ രീതിയിൽ ഒരു ആർച്ച് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത്തരം വിശേഷങ്ങളാണ് നമുക്ക് റിസപ്ഷനിൽ കാണുവാൻ കഴിയുന്നത്. ആ റിസപ്ഷൻ്റെ റൂഫൊക്കെ വളരെ നല്ല രീതിയിൽ തെറയ എന്ന് പറയുന്ന വലിയ ലൈറ്റിന് പറയുന്ന പേരാണ് തെറയ. ആ തെറയ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 600 പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ഹാളാണ് ഈ പെട്ടൂണിയ ഹാൾ. ഈ ഹാളിൽ വെച്ചിട്ട് ഈ ഇത്തരത്തിലുള്ള ധാരാളം കല്യാണങ്ങൾ നടക്കാറുണ്ട്. വളരെ മികച്ച ഒരു ഹാൾ തന്നെയാണ് ഈ പെട്ടൂണിയ ഹാൾ ഒമാനിലെ. നമ്മൾ ഹാളിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹാളിനുള്ളിലെ അലങ്കാരങ്ങൾ നമ്മളെ ശരിക്കും ഒരു വലിയ സന്തോഷം പകരുന്ന അലങ്കാരങ്ങളാണ്. അതിൻ്റെ റൂഫിലെ ലൈറ്റുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ തറയ, വലിയ ലൈറ്റ്, ഈ ഹാളിൻ്റെ മധ്യത്തായിട്ട് ഒരു വലിയ ലൈറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. കൂടാതെ രണ്ട് തരത്തിലുള്ള കസേരകൾ നമുക്കിവിടെ കാണാം. അതിലൊന്ന് VIPകൾക്കുള്ള കസേരയും ടേബിളുമാണ്. റൗണ്ടിലുള്ള ഓവൽ ഷേപ്പിലുള്ള ടേബിൾ, അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള അതിനെ മാച്ച് ചെയ്യുന്ന കസേര, അത് VIPകൾക്കുള്ള കസേരയാണ്. മറ്റ് കസേരകളും ടേബിളുകളൊക്കെ സാധാരണ വ്യക്തികൾക്കുള്ള ഇരിപ്പിടങ്ങളാണ്. കൂടാതെ ഹാളിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റെപ്പിൽ നിന്നും ഒരു കാർപ്പറ്റ്, ചില സമയങ്ങളിൽ വെള്ള കാർപ്പറ്റ് ഉപയോഗിക്കാറുണ്ട്, ചില സമയങ്ങളിൽ റെഡ് കാർപ്പറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇതിന് താഴെയാണ് ഒരു റൂം ഉള്ളത്. ആ റൂമിൽ നിന്നും വധു വളരെ മനോഹരമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി വളരെ പതുക്കെ ഈ വരാന്തയിലൂടെ നടന്നു വന്നിട്ട് ഈ സ്റ്റെപ്പുകളിറങ്ങി താഴേക്ക് വരികയാണ്. അപ്പോൾ ഹാളിൻ്റെ മധ്യഭാഗത്തു നിന്നും ഈ വെള്ള കാർപ്പറ്റിലൂടെ അതൊക്കെ നടന്നു വരുന്നു. അപ്പോൾ ആ നടന്നു വരുന്ന സമയത്ത് അതിനുള്ള ഒരു പ്രത്യേക മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഹാളിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് വധു വരുമ്പോൾ വധുവിനെ മാത്രം കാണത്തക്ക രീതിയിൽ ഫോക്കസ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വധു സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം, ഈ വധു വരുന്ന സമയത്ത് എല്ലാവരും അവരുടെ
മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആ ഒരു 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 നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്റ്റേജിൽ ഒരു വലിയ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ സ്റ്റേജ് ഡെക്കറേഷൻ, അതിന് അറബിയിൽ പറയുന്നത് കോഷ എന്നാണ്. കോഷ ഒരു വളരെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഷകളാണ്. ഓരോ വധുവും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ കളർ കോമ്പിനേഷനും ഒക്കെ അനുസരിച്ചുള്ള കോഷകളാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേബിളിൻ്റെ ഓരോ അവർ ഇരിക്കുന്ന ടേബിളിൻ്റെ നടുക്ക് അവിടെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ആ പൂക്കളും കോഷയും ഒക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളറുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം പിങ്ക് ആണെങ്കിൽ ചിലർ സെലക്ട് ചെയ്യുന്ന പിങ്ക് ആണെങ്കിൽ മറ്റ് ചിലർ വൈറ്റ് ആയിരിക്കും, ചിലർ റെഡായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറുകളായിരിക്കും ഈ ഹാളിൽ മുഴുവൻ ഡെക്കറേഷൻ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല മ്യൂസിക് ഉണ്ട്, DJ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാൻസുകളാണ് മെയിനായിട്ട് ഈ ഹാളിനുള്ളിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വധു സ്റ്റേജിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കയ്യിൽ നിന്നും പൈസ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു ചെറിയ പൈസയാണ്, ചെറിയ പൈസ ഒരുപാടുണ്ടാവും. അതിങ്ങനെ ചീട്ടെറിയുന്ന പോലെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു വലിയ കാഴ്ച തന്നെയാണ്. പക്ഷെ നമ്മൾക്കത് കാണാൻ കഴിയില്ല, പുരുഷന്മാർക്കത് കാണാൻ കഴിയില്ല, എങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം ഈ ടേബിളിൽ അവരുടെ ഭക്ഷണത്തിനുള്ള സ്പൂണ്, അതുപോലെ തന്നെ പ്ലേറ്റ്സ്, ഗ്ലാസ്, ഇതെല്ലാം ഓൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയമാകുമ്പോൾ, ഓരോ അരമണിക്കൂർ മുക്കാമണിക്കൂറാകുമ്പോൾ ഓരോരോ വിഭവങ്ങൾ അവരുടെ ടേബിളിലേക്ക് വരികയും അവർ ആ ഭക്ഷണം കഴിക്കുകയും ഒപ്പം ഈ ഡാൻസ് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് കല്യാണ പെണ്ണിൻ്റെ വസ്ത്ര വേഷവിധാനങ്ങൾ നമുക്കറിയാം. കല്യാണ പെണ്ണിൻ്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, വെള്ള ഡ്രസ്സായിരിക്കും പൊതുവെ ഉപയോഗിക്കുന്നത്, എന്നാൽ കളർ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്ത്രം എന്ന് പറയുന്നത് തന്നെ അതിന് നല്ല വീതിയോടുകൂടിയ, അതായത് നടക്കുമ്പോൾ പുറകെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന തരത്തിലുള്ള ഒരു വസ്ത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ മേള ഒന്നും പലപ്പോഴും വധു അണിയുന്ന ആഭരണങ്ങൾക്കുണ്ടാവില്ല. ഒരു നെക്ലേസ് അതാണ് ഉപയോഗിക്കുന്നത്. അത് ഗോൾഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നെക്ലേസ്, അതുപോലെ തന്നെ മറ്റ് ഇയറിങ്സ് അങ്ങനെയുള്ള ആഭരണങ്ങൾ, തലയിലൊരു കിരീടം, ഇതൊക്കെ വെച്ചിട്ട് കയ്യിലൊരു പൂച്ചെണ്ടുമായിട്ടാണ് ഈ വധു സ്റ്റെപ്പുകൾ ഇറങ്ങി സ്റ്റേജിലേക്ക് പതുക്കെ 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 കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 7-7.5 ആകുമ്പോഴാണ് ഈ കല്യാണ ആഘോഷങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഒരു 9:30 സമയമൊക്കെ ആകുമ്പോൾ വരൻ എത്തും. അപ്പോൾ ഹാളിനുള്ളിൽ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല. വരൻ എത്തുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് സമയം, അപ്പോൾ അതിന് മുൻപേ തന്നെ ഇവിടെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കും. വരൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുൻപ് വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അതിന് പുറത്ത്, അവർ ഇട്ടിരിക്കുന്ന മോഡേൺ ഡ്രസ്സിൻ്റെ പുറത്ത് അബായ ഇട്ടിട്ട് എല്ലാവരും വരനെ സ്വീകരിക്കും. അപ്പോൾ വരനോടൊപ്പം വരൻ്റെ ബന്ധുക്കളും സ്ത്രീകളായിട്ടുള്ള ബന്ധുക്കളും കൂടെ ചേർന്നുകൊണ്ടാണ് ഹാളിലേക്ക് വരുന്നത്, സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റേജിൽ നമ്മുടെ വധു ഇരിപ്പുണ്ട്. വരൻ സ്റ്റേജിലേക്ക് പതുക്കെ കടന്നു വരികയും ഇതുപോലത്തെ ഒരു ചെയറിൽ ഇരിക്കുന്ന വധുവിൻ്റെ കൈ പിടിച്ച് മുത്തം നൽകുകയും നെറ്റിയിൽ മുത്തം നൽകുകയൊക്കെ ചെയ്യും. അതിനുശേഷം അവരൊരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും. ഫോട്ടോ, വീഡിയോ, മറ്റു കാര്യങ്ങളൊക്കെ. ഒരു കാര്യം മറന്നുപോയി, ഫോട്ടോ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ലേഡീസ് തന്നെയാണ് കേട്ടോ, പുരുഷന്മാരായിട്ടുള്ളവരല്ല. ഫോട്ടോഗ്രാഫറും ലേഡീസും, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റുഡിയോകളിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ പുരുഷന്മാരല്ല, സ്ത്രീകൾ തന്നെയാണ്. കാരണം ഇത്തരം ഫോട്ടോസ് പുരുഷന്മാർ കാണുവാനേ പാടില്ല, ഒരു പുരുഷനും കാണുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വധുവും വരനും സ്റ്റേജിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കേക്ക് വെച്ചിരിക്കും. 3 തട്ടുള്ള തരത്തിലുള്ള വലിയ വലിയ കേക്കുകൾ വെച്ചിരിക്കും. ഇവർ രണ്ട് പേരും കൂടി കേക്ക് കട്ട് ചെയ്യും. അതോടൊപ്പം 2 ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ടാകും. ഈ ജ്യൂസ് രണ്ടുപേരും രണ്ടായിട്ടിങ്ങനെ കൈമാറിക്കൊണ്ട് രണ്ടുപേരും ജ്യൂസ് കുടിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം
വരൻ വധുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ ഹാളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാറ്, ആ കാറിൽ ഇവർ രണ്ടുപേരും കയറി പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ആഘോഷം തന്നെയാണ്. കാരണം നമുക്ക് ഒമാനിൽ കൂടി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഈ ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ ഒരു 9:30 മണിയാകുമ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം കാറുകൾ ഹോണൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് എല്ലാ കാറുകളും കൂടി ഇങ്ങനെ പോകുന്നതാണ്, വരിവരിയായിട്ട് പോകുന്നതാണ്. അതിൻ്റെ നടുക്ക് ഒരു കല്യാണത്തിൻ്റെ കാറും ഉണ്ടാവും. ഇതൊരു വലിയ ആഘോഷമായിട്ട് റോഡിൽ കൂടി ഇവരിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കല്യാണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാറുകൾ നമുക്ക് പോകുന്നത് കാണാൻ കഴിയും. അത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി, ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ വീഡിയോയുടെ എൻട്രൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. വളരെയധികം ഓപ്പണായിട്ടുള്ള ഒരു എൻട്രൻസാണ്, ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നു. എന്നാൽ ഈ കല്യാണം തുടങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു കർട്ടൻ ആ ഒരു എൻട്രൻസിൽ കവർ ചെയ്തിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടന്നു വരുന്ന സ്ത്രീകൾ, അകത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ കൊണ്ടുവിടാൻ വരുന്ന പുരുഷന്മാർ പുറത്ത് കാറിലിരിക്കുകയാണ്. അവരൊരു കാരണവശാലും ഡോറ് തുറക്കുമ്പോൾ അതിനുള്ളിലുള്ള സ്ത്രീകളെ ഒരു കാരണവശാലും കാണാൻ പാടില്ല. അതുകൊണ്ട് മെയിൻ ഡോറും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കർട്ടനും കൂടെ ഇട്ടിട്ടുണ്ടാവും. പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും അകത്തേക്ക് കാണുവാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് അതിന് സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ള കല്യാണങ്ങളാണ്. തീർച്ചയായിട്ടും അതൊക്കെ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യവും ആസ്വാദനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വധു അതൊരു മോഡലാണ്. അത് ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ആ ഒരു മോഡൽ മേക്കപ്പിൻ്റെ ചില പ്രോഗ്രാംസ് ഈ ഹാളിൽ വെച്ച് നടന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ആ മോഡലിനെയാണ് ഞാനിപ്പോൾ വധുവായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ കല്യാണത്തിൻ്റെ വധുവായിട്ട് കാണരുത്, കാരണം അത് അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കല്യാണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തി എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോ കല്യാണ സദ്യയുടെ വിശേഷങ്ങളാണ്. ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ടിൽ ദെൻ, ബൈ ബൈ. ബി പോസിറ്റീവ്, കൂൾ.